ഫാക്ടറികളിൽ എങ്ങനെയാണ് ബീഫ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബീഫ് അവരുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നാണ്. അത് വിൽക്കുന്ന കടകളും ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായി വലിയ തോതിൽ ബീഫ് നിർമ്മിക്കുന്ന ഫാക്ടറികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായി പോകുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം കൂടി, നിങ്ങൾക്ക് ബീഫ് കൊണ്ടുള്ള എന്ത് വിഭവമാണ് കൂടുതൽ ഇഷ്ടം? എന്തായിരുന്നാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇറച്ചിക്കായി കന്നുകാലികളെ വളർത്തുന്ന ഫാമിൽ നിന്നും അവയെ പ്രത്യേകതരം കണ്ടെയ്നർ വാഹനങ്ങളിലാണ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ഇവയെ കൊണ്ടുപോകുന്നതിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളാണ്. ഇതിനു മുകളിലും താഴെയുമായി കന്നുകാലികളെ കയറ്റുവാനുള്ള വലിയ അറകളാണുള്ളത്. ഇവയ്ക്ക് കഴിക്കാനുള്ള വൈക്കോലും മറ്റും ആദ്യം തന്നെ വാഹനങ്ങളിൽ നിറയ്ക്കും. പിന്നീട് മാടുകളെ അതിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. ആദ്യത്തെ നിരയിലുള്ള കന്നുകാലികളെ കയറ്റിയതിനു ശേഷം ലിഫ്റ്റ് ഉപയോഗിച്ച് അത് മുകളിലേക്ക് ഉയർത്തുകയും പിന്നീട് വരുന്ന മാടുകളെ താഴത്തെ നിരയിൽ കയറ്റി ഡോർ അടയ്ക്കുകയും ചെയ്യുന്നു. വലിയ വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം കന്നുകാലികളെ അതിൽ ഉൾക്കൊള്ളാൻ സഹായിക്കും. ഈ കാണുന്നതാണ് വിശാലമായ ബീഫ് പ്രോസസിംഗ് ഫാക്ടറി. ഇവിടെ എത്തുന്ന കന്നുകാലികളെ കൊന്ന ശേഷം അവയുടെ പുറംതോൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉരിഞ്ഞെടുക്കുകയും വലിപ്പമുള്ളതും കാഠിന്യം നിറഞ്ഞതുമായ ഇവയുടെ ശരീരം കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെറുതാക്കിയാണ് കട്ട് ചെയ്യുന്നത്. കന്നുകാലിയുടെ മാംസത്തിന്റെ ഗുണനിലവാരവും മറ്റും പരിശോധിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കയറ്റി അയക്കുവാനുള്ള മാംസമായതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണനിലവാര പരിശോധനകൾ തീർച്ചയായും വേണ്ടിവരും. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച മാംസത്തിൽ നിന്നും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വെവ്വേറെ തരംതിരിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അവയുടെ കരളും മറ്റ് അനുബന്ധ ശരീരഭാഗങ്ങളും തരംതിരിച്ച് മാറ്റിവെക്കുന്നു. ഓരോ ഭാഗത്തിനും തീർച്ചയായും ആവശ്യക്കാർ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. വൃത്തിയാക്കിയ മാംസം ആവശ്യാനുസരണം മുറിച്ചെടുക്കുകയും ഓരോ ഭാഗങ്ങളും തരംതിരിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. ചെറുതാക്കിയ കഷ്ണങ്ങൾ വൃത്തിയാക്കിയെടുത്ത് അവയുടെ കളയേണ്ട ഭാഗങ്ങളെല്ലാം കളഞ്ഞ് അതിൻ്റെ മാംസം ഒരുക്കിയെടുക്കുന്നതും ആളുകൾ തന്നെയാണ്. ചെറുതാക്കിയ കഷ്ണങ്ങൾ മെഷീൻ്റെ സഹായത്തോടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി അരച്ചെടുത്ത ഈ മാംസം ചെറിയ പാക്കറ്റുകളായി മെറ്റൽ ഡിറ്റക്ടറുകൾ വഴിയാണ് കടത്തിവിടുന്നത്. ഈ പ്രവൃത്തി ചെയ്യുന്നത് മെഷീനിലായതിനാൽ അതിൽ നിന്നും യാതൊരു തരി പോലും ഉൾപ്പെടാതിരിക്കാനാണ് ഈ പ്രക്രിയ നടത്തുന്നത്. ഈ കാണുന്നത് ഡെൻമാർക്കിലെ പ്രശസ്തമായ ഒരു ബീഫ് പ്രോസസിംഗ് ഫാക്ടറിയാണ്. ഈ കാണുന്നത് ബീഫ് ബർഗർ നിർമ്മിക്കുന്നതാണ്. കൃത്യമായ വലുപ്പത്തിലും തൂക്കത്തിലും ഇത് യന്ത്രങ്ങളുടെ സഹായത്തോടെ ചെയ്തെടുക്കുന്നു. ഈ കാണുന്നത് ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് ബീഫ് പലതരത്തിൽ മുറിച്ചെടുക്കുന്നതാണ്. പല വ്യത്യസ്തമായ രീതിയിലും ഇത് മുറിച്ച് പാക്ക് ചെയ്തെടുക്കുന്നു. ഏതു തരത്തിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാനും പാക്ക് ചെയ്യാനും സാധിക്കുന്നു. ഈ കാണുന്നത് മസാലകൾ പുരട്ടി വറുത്തെടുക്കാൻ പോകുന്ന മാംസമാണ്. ഇത്രയേറെ രീതിയിൽ ബീഫ് നിർമ്മിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുറിച്ചെടുക്കുന്ന രീതിയിലും പാക്ക് ചെയ്യുന്ന രീതിയിലും ഇത്രയേറെ പുതുമ കാണുന്നത് ഇത്തരം ഫാക്ടറി രീതിയിലായിരിക്കും. ഡെൻമാർക്കിലെ തന്നെ മറ്റൊരു ഫാക്ടറിയാണിത്. ഇവിടെ വലിയ തോതിൽ മാംസം സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയും ഗുണനിലവാരമാണ് ആദ്യം നോക്കുന്നത്. കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നതും ആളുകൾ തന്നെയാണ്. വിവിധ തരത്തിലുള്ള പാക്കറ്റുകളിലാക്കി അവ വിൽപ്പനയ്ക്കായി തയ്യാറെടുക്കുന്നു. ഈ കാണുന്നത് യന്ത്രങ്ങളുടെ സഹായത്തോടെ വളരെ ചെറിയ രീതിയിൽ മുറിച്ചെടുക്കുന്ന മാംസമാണ്. ഏതളവിലും എത്ര വേണമെങ്കിലും മാംസം മുറിച്ചെടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് യന്ത്രങ്ങൾ ഗുണകരമായി മാറുന്നത്. മറ്റൊരു തരം യന്ത്രത്തിന്റെ പ്രവർത്തനമാണ് ഇനി കാണാനായി പോകുന്നത്. ഇത് ഉപയോഗിക്കുന്നത് മാംസം നല്ല രീതിയിൽ അരച്ചെടുത്ത ശേഷം ഇവ പിന്നീട് ബീഫ് ന്യൂഡിൽസാക്കി മാറ്റുവാൻ ഉപയോഗിക്കുന്നു. ധാരാളം ഫ്ലേവറുള്ള ന്യൂഡിൽസ് കഴിക്കുന്ന നമുക്ക് ബീഫ് ന്യൂഡിൽസ് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമുണ്ടാകില്ല എന്നുറപ്പാണ്. പലതരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ജീവനക്കാർക്കിടയിലും യന്ത്രങ്ങൾക്കുമുണ്ട്. യന്ത്രങ്ങളിലൂടെ തുടർച്ചയായി കട്ട് ചെയ്തു വരുന്ന മാംസം കവർ ചെയ്ത് പെട്ടികളിലാക്കി മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്നു. ബീഫ് ഫാക്ടറിയിൽ മാംസം തയ്യാറാക്കുന്ന വ്യത്യസ്തമായ രീതി ഇഷ്ടപ്പെട്ട് കാണുമെന്നും മനസ്സിലായെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.